സലോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം മീഡിയയിലൂടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴുകൻ തൻ്റെ കൂട് തകർക്കുന്നത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനല്ല, മറിച്ച് കുഞ്ഞുങ്ങളെ ജീവിതം പഠിപ്പിക്കാനാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതങ്ങനെയല്ല അനുഭവപ്പെടുന്നത്. ജീവിതത്തിലെ ചില ദുഃഖാനുഭവങ്ങളെ ഈ വെളിച്ചത്തിൽ കാണാൻ കഴിഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും ഒരേ ഭാവത്തോടുകൂടെ മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യും. ദൈവികമായ സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ വഴിധാരകളിലും കൂടെ ഉണ്ടാകട്ടെ. ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ 2 പുസ്തകങ്ങളാണ് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് എസ്തേറിൻ്റെ പുസ്തകം, 2 രൂത്തിൻ്റെ പുസ്തകം. എന്നാൽ ദൈവം എന്ന പദം ഇല്ലാത്ത ഒരേ ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകമെന്ന് പറയുന്നത്. ഹിന്ദുദേശമായ അവരുടെ മഹത്തുക്കളുടെ മുൻപാകെ മകളെപ്പോലെ വളർത്തുവാനിടയായി. എന്നാൽ മോർദ്ദെക്കായി എസ്തേറിനോട് പറയുകയാണ്, നിന്റെ ജാതിയോ കുലമോ ഒന്നും വെളിപ്പെടുത്തരുത്. അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവളിലേക്ക് ദൈവികമായ ഒരു തിരഞ്ഞെടുപ്പ് വെളിപ്പെടുവാനിടയായി. ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത സ്ഥാനത്ത് ഒരു രാജ്ഞിയുടെ സ്ഥാനത്തിലേക്ക് എസ്തേറിനെ കയറ്റിവിടുന്ന ഒരു വലിയ പദവിയെ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ പദവികളോ കുടുംബമഹിമയോ ഏത് ഭവനത്തിൽ ജനിച്ചോ കുലത്തിൽ ജനിച്ചോ അതൊന്നും വിഷയമല്ല. എവിടെയായിരുന്നാലും ദൈവിക പദ്ധതി നമ്മിൽ വെളിപ്പെട്ടു വരും. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി പണിത കർത്താവ് തള്ളിക്കളഞ്ഞവരെ ചേർത്തു നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ വലുതാണ്. സമൂഹം ഒറ്റപ്പെടുത്തിയവരെയും തള്ളിക്കളഞ്ഞവരെയും ക്രിസ്തു ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സാഹചര്യമല്ല നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ബന്ധുക്കളോ ചർച്ചക്കാരോ മറ്റാരുമല്ല, ദൈവത്തിന് നമ്മിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് കഷ്ടതയിലും ഏത് പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവം നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, നിർത്തേണ്ടടുത്ത് ദൈവം നിർത്തും. വലിയൊരു ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുവാനിടയാകും. വലിയൊരു തിരഞ്ഞെടുപ്പ് എസ്തേറിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അവൾ താഴ്മയോടുകൂടെ അതിനെ സ്വീകരിക്കുന്നതായിട്ട് കാണാം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താഴ്മയുള്ളവർക്കോ അവൻ കൃപകളെ പകരുന്നു. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവം എത്രത്തോളം നമ്മെ ഉയർത്തുന്നുവോ അത്രത്തോളം താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവമെന്നും ഉയർത്തിക്കൊണ്ടേയിരിക്കും. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളിലും അഹങ്കരിക്കാതെ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരുടെ ജീവിതത്തെ ദൈവം ധന്യകരമായി ഉയർത്തിപ്പിടിക്കും. എന്നാൽ വലിയൊരു തിരഞ്ഞെടുപ്പ്, വലിയൊരു ദൗത്യം എസ്തേറിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്
തൻ്റെ ജാതിയോ കുലമോ വെളിപ്പെടുത്താതെ അവിടെ താൻ പദവിയിലേക്ക് കടന്നു വരുവാനിടയായി. അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ടിലാണ് എസ്തേറിന് വലിയൊരു തിരഞ്ഞെടുപ്പുണ്ടാകുന്നത്. നാം വളരുന്ന സാഹചര്യം ഏതുമാകട്ടെ, നമ്മുടെ തലമുറകൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നവരാകട്ടെ, ദൈവത്തിന് അവരെക്കുറിച്ചൊരു നിർണയമുണ്ടെങ്കിൽ, പദ്ധതി ഉണ്ടെങ്കിൽ എവിടെയായിരുന്നാലും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുത്തേണ്ടതിന്, ഒരു രാജ്യത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം എസ്തേറിനെ കൊണ്ടുവരുവാനിടയായി. എസ്തേറിനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഒരു ജനതയുടെ വിടുതലിന്, പ്രവാസത്തിലേക്ക് പോയ ജനതയുടെ വിടുതലിന് വേണ്ടിയാണ് എസ്തേറിനെ ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടുവന്നത്. യോനാ പ്രവാചകനെ നാം പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വീണ മനുഷ്യൻ ദൈവശബ്ദവും കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് താൻ പോകേണ്ട സ്ഥലത്ത് പോകാതെ ഭയന്ന്, ജനത്തെ ഭയന്ന്, രാജാവിനെ ഭയന്ന് വേറൊരു കപ്പലിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന, സാധനങ്ങളുടെ ഇടയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന യോനയെ പ്രതിസന്ധി വിട്ടില്ല. ദൈവം ചില പ്രതികൂലങ്ങളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കടലിനെ ഇളക്കി. അതിനകത്തിരുന്ന എല്ലാ വ്യക്തികളും യോനയെ എടുത്ത് കടലിലേക്ക് ഇടുന്നു. 3 ദിവസം മത്സ്യത്തിൻ്റെ വയറിനകത്തിരുന്ന യോനയ്ക്ക് അതിനകത്ത് വെച്ച് രൂപാന്തരം കടന്നു വന്നു. വലിയൊരു ജനതയുടെ, ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം ശക്തമായി യോനയെ ഉപയോഗിച്ചത് പോലെ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ചില വ്യക്തികളുടെ വിടുതലിന്, ചില കുടുംബങ്ങളുടെ വിടുതലിന്, ചില പ്രിയപ്പെട്ടവരുടെ വിടുതലിനായിട്ട് നമ്മുടെ ശബ്ദത്തെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. എന്നാൽ എസ്തേറിനെ ദൈവം രാജ്ഞിയുടെ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, രാജാവിൻ്റെ സേവകനായിരുന്ന ഹാമാന് പടിവാതിക്കൽ നിൽക്കുന്ന കാവൽക്കാരെല്ലാം ഈ ഹാമാനെ വണങ്ങും, നമസ്കരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ മാത്രം വണങ്ങുന്ന, യഹൂദകുലത്തിൽപ്പെട്ട മൊർദ്ദെഖായി മാത്രം ഈ ഹാമാന്റെ മുൻപിൽ നമസ്കരിച്ചില്ല. എന്നാൽ ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അത് തനിക്കൊരു ബുദ്ധിമുട്ട് എന്ന പോലെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടും കൽപ്പിച്ചിട്ടും ഒന്നും അനുസരിക്കാത്ത മൊർദ്ദെഖായിയെ നശിപ്പിക്കണമെന്ന് കരുതി. അവൻ്റെ കുലവും അവരുടെ ജാതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ കുലത്തെ മുഴുവനും ഒന്നടങ്കം നശിപ്പിച്ച് കളയുവാൻ, ഇല്ലായ്മ വരുത്തുവാൻ രാജാവിൻ്റെ സന്നിധിയിലേക്ക് അനുവാദത്തിന് പുറപ്പെട്ട് ചില വാഗ്ദാനങ്ങളുമായിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് മുദ്രമോതിരം ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് ഈ ജനത്തെ തകർക്കുവാൻ പുറപ്പെടുന്ന ഹാമാനെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. രാജാവിൻ്റെ ഭണ്ഡാരത്തിൽ 10,000 താലന്ത് വെള്ളി വാഗ്ദാനം ചെയ്താണ് ഹാമാൻ രാജാവിൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 66 കോടി വരെ വില വരുന്ന സമ്പാദ്യം. മനുഷ്യൻ എത്ര കൈക്കൂലി കൊടുത്താലും നിയമത്തെ മാറ്റിമറിക്കുവാൻ ഏത് നിലയിൽ സ്വാധീനിച്ചാലും ദൈവം ഒരു മനുഷ്യന് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അവൻ അനുകൂലമായി നിന്നാൽ ആ ദൈവത്തിൻ്റെ കരത്തെ തടുക്കുവാൻ ഒരു മനുഷ്യ കരത്തിന് കഴിയുകയില്ല. ദൈവം പ്രതികൂലമെങ്കിൽ അനുകൂലമായി ആരെഴുന്നേറ്റാലും ഒരു കാര്യവും നടക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ പൈശാചികൻ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മേഖലയ്ക്കകത്തും ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കട്ടെ. എന്നാൽ രാജാവിൻ്റെ ഹൃദയത്തെ
മാറ്റിയെടുത്തുകൊണ്ട് ഇവിടെ കൽപ്പനയുമായി പുറപ്പെടുന്ന ഹാമാൻ 50 അടി ഉയരമുള്ള ഒരു കഴുകുമരം ഈ ജനത്തിനു വേണ്ടി ഒരുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ തകർക്കാം. എൻ്റെ കൺമുൻപിൽ എന്നെ വണങ്ങാതെ നിൽക്കുന്ന, എന്നെ നമസ്കരിക്കാതെ നിൽക്കുന്ന ഇവനെ തകർത്തു കളയും. മണിക്കൂറുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഇവനെ ഇല്ലായ്മ വരുത്തും. ഇനി ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇവൻ്റെ മുഖം കാണണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഹാമാൻ വളരെ ഉത്സാഹത്തോടുകൂടെ 50 അടി ഉയരമുള്ള കഴുകുമരത്തെ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ മോർദ്ദെക്കായിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതറിഞ്ഞ മോർദ്ദെക്കായി അടങ്ങിയിരുന്നില്ല. അവൻ വളരെ വിലാപത്തോടും ദുഃഖത്തോടും കൂടെ രട്ടൊടുത്ത് ചാരം വാരിയിട്ടുകൊണ്ട് അതികൈപ്പോടുകൂടെ പട്ടണത്തിൻ്റെ നടുവിൽ നിലവിളിക്കുന്ന മോർദ്ദെക്കായിയെ കാണാൻ സാധിക്കുന്നു. പദവികളുള്ളവൻ അതെല്ലാം മാറ്റിവെച്ചിട്ട് അവിടെ വിലാപത്തോടുകൂടെ കൈപ്പോടുകൂടെ കരയുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ നടുവിൽ കൈപ്പോടുകൂടെ കരയുന്ന വ്യക്തി ജീവിതമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ കരയുന്ന വ്യക്തി ജീവിതത്തിൻ്റെ കൈപ്പേറിയ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് പട്ടണത്തിൻ്റെ നടുവിൽ മാനിക്കും, രാജ്യങ്ങളിൽ മാനിക്കും. ഇതാ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, എസ്തേർ ഇതറിഞ്ഞിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കുമ്പോൾ എസ്തേറിനൊരു കത്ത് കൊടുത്തു വിടുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നത്. ആർക്കറിയാം, ഈ കത്ത് വായിക്കുന്ന എസ്തേറിൻ്റെ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടായി. എസ്തേർ ഈ വാർത്ത അറിയുമ്പോൾ അവൾ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. നിങ്ങളും പ്രിയപ്പെട്ടവരുമായിട്ട് 3 ദിവസം ഉപവസിപ്പിൻ, ഞാനും എൻ്റെ ബാല്യക്കാരറ്റുകളും ഇവിടെ ഉപവസിക്കാമെന്ന്. ഉപവസിച്ചിട്ട് നിയമം അനുവദിക്കുന്നില്ല എങ്കിലും രാജാവിൻ്റെ അനുവാദമില്ലാതെ അവൾ 3-ാം ദിവസം പ്രാകാരത്തിലേക്ക് ചെല്ലുകയാണ്. പ്രാകാരത്തിൽ ചെല്ലുമ്പോൾ രാജാവ് പൊൻചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ രാജ്ഞിക്ക് അടുത്ത് സംഭവിക്കുന്നത് മരണമാണ്. ജീവനെ പോലും ശ്രദ്ധിക്കാതെ ഒരു കൂട്ടം ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അവളെ ആക്കി വച്ചിരിക്കുന്ന പദവി അവൾ മനസ്സിലാക്കിയിട്ട് അവൾ ആ കാഴ്ചപ്പാടോടുകൂടെ ജീവനെ വകവയ്ക്കാതെ ദൈവത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ദൈവജനത്തിനായി ഇറങ്ങുന്നത്, ദൈവഹിതത്തിന് വേണ്ടി ഇറങ്ങുന്നതും കാണാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ രാജാവിന് മനസ്സലിഞ്ഞു, പൊൻചെങ്കോൽ എസ്തേറിന് വേണ്ടി നീട്ടി. ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പൊൻചെങ്കോൽ നീട്ടും, ചിലതിന് ഉത്തരമായിട്ട്, ചില വിടുതലിൻ്റെ പ്രതീകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ ദൈവം ദൈവവൈദ്യന് വേണ്ടി ഒരുക്കുന്നുണ്ട്. രാജാവിനെ വിരുന്നിന് ക്ഷണിച്ചിട്ട് എസ്തേർ മടങ്ങി. രാജാവ് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ ഹാമാനെയും കൂടെ ക്ഷണിച്ചിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ പങ്കെടുത്ത് സന്തോഷവാനായിട്ട് മടങ്ങി വരുന്നു. എന്നാൽ തലേ ദിവസം രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഈ ഒരു കൂട്ടം ജനം, പ്രാർത്ഥിക്കുന്നവൻ സ്തുതിക്കുന്നവൻ, കഴുകുമരത്തിൽ 50 മുഴം നീളമുള്ള കഴുകുമരത്തിൽ തൂങ്ങാൻ പോകുന്നു. തലേ ദിവസമായപ്പോൾ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തിക്കളഞ്ഞു. രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും രാജധാനിയിൽ കൂടെ നടക്കുകയാണ്. ഉറക്കമില്ലാത്ത രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമെടുത്ത് വായിക്കുവാൻ. വായിച്ചപ്പോഴാ ഒരു സംഗതി പിടികിട്ടിയത്. രാജാവിനെ 2 ഷണ്ണന്മാർ, കാവൽക്കാരായ 2 ഷണ്ണന്മാർ കയ്യേറ്റം ചെയ്യുവാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ കാര്യങ്ങളെ രഹസ്യമായി അറിഞ്ഞ മോർദ്ദെക്കായി എസ്തേറിനോട് അറിയിക്കുകയും മോർദ്ദെക്കായിയുടെ നാമത്തിൽ അഹശ്വേരോശ് രാജാവിനോട് അറിയിക്കുകയും സത്യം അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് മനസ്സിലായ 2 ഷണ്ണന്മാരെയും തൂക്കിക്കളയുവാനിടയായി. എന്നാൽ ഇതിന് പ്രത്യുപകരമായി ഒന്നും ചെയ്യാത്തത് അവിടെ
കുറിച്ചിരിക്കുന്നത് കാണുവാനിടയായി. എന്നാൽ രാജാവ് പ്രാകാരത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് രാജവുമാനി ആർക്കു വേണ്ടി വിരോധമായി കൽപ്പന എഴുതിയാലും എന്തൊക്കെ ചെയ്താലും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തിയാലും ദൈവം ഒരു പൊസിഷനിൽ ഒരു വ്യക്തിയെ കൊണ്ടിരുത്തിയാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ ദൈവം അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ തകർത്തു കളയുവാൻ അവൻ്റെ രോമത്തിൽ തൊടുവാൻ ആർക്കും കഴിയുകയില്ല, പ്രാണനെ തൊടുവാൻ കഴിയുകയില്ല. കാരണം ജീവനിൽ അധികാരമുള്ളത് പ്രാണനിൽ അധികാരമുള്ളത് ദൈവത്തിനാണ്. രേഖ എഴുതിയവൻ്റെ നേർക്കുതിരിഞ്ഞു, കല്ല് ഉരുട്ടി വെച്ചവൻ്റെ നേർ കല്ല് ഉരുണ്ടു വീഴുന്നത് പോലെ, കുഴി കുഴിച്ചവൻ കുഴിയിൽ വീഴുന്നത് പോലെ രേഖ എഴുതിയവനെ തൂക്കിക്കളയുവാനിടയായി. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ഉപവാസത്തിന് ശക്തിയുണ്ട്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ വിഷയത്തിൻ്റെ നടുവിൽ നിലവിളിക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടു വരും. സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെട്ടു പോകേണ്ട, അവസ്ഥകളെ നോക്കി ചഞ്ചലപ്പെടേണ്ട. അത്യുച്ചത്തിൽ കൈപ്പോടുകൂടെ കരയുന്ന വ്യക്തി ജീവിതമേ എൻ്റെ കൈപ്പിനെ മാധുര്യമുള്ളതാക്കി തീർക്കാൻ പോകുന്നു, രേഖകളെ മാറ്റി എഴുതാൻ പോവുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരിക്കേണ്ട സമയമല്ല. ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക, ദേശത്തിനു വേണ്ടി നിലവിളിക്കുക, പ്രിയപ്പെട്ടവർക്കായിട്ട് നിലവിളിക്കുക. ദൈവത്തിനാത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, സ്ത്രീയെ നീ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. അത് വഴിത്തലക്കിൽ തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നിലവിളിക്കുക. ദൈവസന്നിധി നിലവിളിയോടുകൂടെ ആരടുത്ത് വരുന്നുവോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിപ്പാനിടയാകും. അതെ, രേഖകളെ മാറ്റി തിരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ആര് രേഖ എഴുതിയോ അവരെ തന്നെ അതിൽ തൂക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തകർച്ച കാണാൻ നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കി മാനിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര രേഖ വിരോധമായി എഴുതപ്പെട്ടാലും ആ രേഖകളെ മാറ്റിക്കുറിക്കുന്നത് തിരുത്തി എഴുതുന്നത് എൻ്റെ ദൈവമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഞങ്ങൾക്കാരുമില്ല. ഞങ്ങളെ പ്രാണനെ തൊടുവാൻ ആർക്കും അധികാരമില്ല. കർത്താവിൽ ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ്. കൈപ്പോടുകൂടെ ആര് നിലവിളിക്കുന്നു, ദൈവസന്നെ കരയുന്നു, ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിനാത്മാവ് നീതി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തണമേ. നീതിയോടുകൂടെ വിധിക്കുന്ന കർത്താവ്, ന്യായപാലനം ചെയ്യുന്ന കർത്താവേ, അമൻ ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കി മാനിക്കണമേ. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു മാന്യത ഉണ്ടാകട്ടെ. നിന്ദിക്കുന്ന അതേ വായി കൊണ്ട് യഹോവ മാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയെന്ന് പറയട്ടെ. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് തകർന്നു പോയില്ല, ദൈവത്തെ ആരാധിച്ചതിനാൽ അവർ ഉയർന്നു. ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു മാനിച്ചു എന്ന് ദൈവിക പദവികളെയും ഉയർച്ചകളെയും കുറിച്ച് പറയുന്ന തരത്തിൽ ദേശത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, ദേശത്തിൽ മാന്യതയുള്ളവരായി തീരട്ടെ. ദൈവനാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.